हेलो फ्रेंड्स एंड यूट्यूबर स्वागत इन या चेम्मी रेसीपी आईटो वन अब वीडियो कम वे अभिप्राय निर्देश ताड़ कमेंट बॉक्सल मरको अल ना चानल सब्सक्रैइब सब्सक्रैइब इन नमुक एग्न अटिपल चेम्मी फ्राई उ नोक चेम्मी फ्राई की वेट नोक इवे कहुगि वृत्ति वैचिट अब एन चेम्मी नाक वीडियो या लिंक या डिस्क्रिप्शन बॉक्सल अब नि चेम्मी नाक वीडियो कावे अब नमुन फ्राई तैयार नोक अब नोक पात्र वैचे कुछ अंड वेपिल वेपिल इन पची कीर कीर नमुक वे मुलग पड़ी आवड़ोर കുറച്ച് ചെമ്മീനാണെടുത്തിട്ടുള്ളത് അപ്പോൾ അതിനായിട്ട് ദേ 2 ടീസ്പൂൺ മുളക് പൊടിയും 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ആവശ്യത്തിനുള്ള ഉപ്പും പൊടി മിക്സ് ചെയ്യാനുള്ള വെള്ളം ഇത്രയും കാര്യങ്ങളാണ് നമ്മുടെ ചെമ്മീൻ ഫ്രൈക്ക് വേണ്ടത് അപ്പോൾ നമുക്ക് നമ്മുടെ മുളക് പൊടിനെ ഈ പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കാം അതുപോലെ തന്നെ മഞ്ഞൾപ്പൊടി ആവശ്യത്തിന് ഉപ്പ് ഇട്ട് കൊടുക്കാം പൊടികളൊക്കെ ഇട്ട് നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്തു കൊടുക്കാം അല്പം വെള്ളം ചേർത്ത് കൊടുക്കുക ഒരുപാട് വെള്ളം ഒഴിച്ച് വെള്ളം കൂടി പോവരുത് പാകത്തിനുള്ള വെള്ളം മതി ഇതിനെ നന്നായിട്ട് കുഴച്ചെടുത്തിട്ടുണ്ട് മാത്രമല്ല ഇതിന്റെ ഉപ്പ് ഇപ്പോ ടേസ്റ്റ് ചെയ്തു നോക്കാം അപ്പോൾ അരപ്പിന്റെ ഉപ്പ് നോക്കി കഴിഞ്ഞാൽ ആ അരപ്പിനുള്ള ഉപ്പ് ആയിരിക്കും നമ്മുടെ ചെമ്മീനുള്ളത് അപ്പോൾ ഇതിന് മാംസം ഉള്ളതുകൊണ്ട് ചെമ്മീൻ ഒരു അല്പം ഉപ്പ് കേറി നിൽക്കണം ഇനി നമുക്ക് ചെമ്മീനിനത്തേക്ക് ഇട്ട് കൊടുക്കാം ചെമ്മീനിനത്തേക്ക് ഇട്ടിട്ടുണ്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം ചെമ്മീനെ അരപ്പൊക്കെ പെരട്ടി വെച്ചിട്ടുണ്ട് ഇങ്ങനെ ഒരു 10 മിനിറ്റ് ഇരിക്കട്ടെ അപ്പോൾ ആ എരിവൊക്കെ ഒന്ന് ചെമ്മീനിലേക്ക് നന്നായിട്ട് പിടിക്കാൻ വേണ്ടിട്ടാണ് നമ്മൾ ഇങ്ങനെ വെക്കുന്നത് നമ്മുടെ ചെമ്മീൻ അരപ്പ് പെരട്ടി 10 മിനിറ്റ് ആയിട്ടുണ്ട് ഇനി നമുക്ക് വേണ്ടത് ഒരു പകുതി സവോളയും ഒരു പച്ചമുളകും ഇതില് ഞാൻ എണ്ണ ഒഴിച്ചിട്ടുണ്ട് അപ്പോൾ എണ്ണ ചൂടായി വന്നിട്ടുണ്ട് ഇനി നമുക്ക് ചെമ്മീനെ അതിനത്തേക്ക് ഇട്ട് കൊടുക്കാം നോക്കിക്കേ ഞാൻ എല്ലാ ചെമ്മീനും ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതൊന്ന് ഫ്രൈ ആക്കി എടുക്കാം ചെറു തീയിൽ വേണം ട്ടോ നമ്മൾ ഈ ചെമ്മീൻ ഒന്ന് ഫ്രൈ ചെയ്ത് എടുക്കാനായിട്ട് കാരണം ചെമ്മീൻ ഇച്ചിരി വേവുണ്ട് വേവാതെ തിന്നു കഴിഞ്ഞാൽ വയറുവേദന എടുക്കും അപ്പോൾ അതൊന്നൊന്ന് ഫ്രൈ ആയി വരട്ടെ നമുക്ക് ഇനി മറിച്ച് ഇട്ട് കൊടുക്കാം അപ്പോൾ നോക്കിക്ക് ഞാൻ ഇത് മറിച്ചിട്ടിട്ടുണ്ട് ഇനി ആ വശം കൂടി ഒന്ന് ഫ്രൈ ആയി വരട്ടെ നമ്മുടെ ചെമ്മീൻ ഫ്രൈ ആയിട്ടുണ്ട് ഇനി നമുക്ക് ഇതിനെ കോരി മാറ്റാം കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട് ഇനി നമ്മൾ നേരത്തെ അരിഞ്ഞു വെച്ചിരിക്കുന്ന പച്ചമുളകും സവോളയും വേപ്പിലയും കൂടി ഇട്ട് കൊടുക്കാം നന്നായിട്ട് ഒന്ന് ഇളക്കി കൊടുക്കാം ജസ്റ്റ് ഒന്ന് വഴണ്ട് വന്നാൽ മതി ഒരുപാട് മുരിയേണ്ട ആവശ്യമൊന്നുമില്ല നമ്മളിനി വേറൊന്നും ചേർക്കുന്നില്ല നിങ്ങൾക്ക് ഉപ്പ് കുറവായിട്ട് തോന്നണമെങ്കിൽ അല്പം ഉപ്പ് ചേർത്ത് കൊടുക്കാം സവോള ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കിയാൽ മതി ഇപ്പോ നന്നായിട്ട് ഒന്ന് വഴണ്ട് വരട്ടെ വഴണ്ട് വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഫ്രൈ ചെയ്തിരിക്കുന്ന ചെമ്മീനെ അതിനകത്തേക്ക് ഇട്ട് കൊടുക്കാം എന്നിട്ട് തീ ഓഫ് ചെയ്യാം നന്നായിട്ട് ഒന്ന് ഇളക്കി കൊടുക്കാം നമ്മുടെ ചെമ്മീൻ ഫ്രൈ റെഡി ആയിട്ടുണ്ട് നമുക്ക് ഇതിനൊന്ന് സർവിംഗ് പ്ലേറ്റിലേക്ക് മാറ്റാം നല്ല സൂപ്പർ ടേസ്റ്റ് ആണ് ഇത് കഴിക്കാനായിട്ട് അത് മാത്രമല്ല ട്ടോ ആ മുളകിന്റെ ഒക്കെ എരിവ് ആ ചെമ്മീനിൽ പിടിക്കുമ്പോൾ ഉണ്ടാകുന്ന ടേസ്റ്റ് സൂപ്പറാണ് നിങ്ങളിത് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണം പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം ഓക്കെ ബൈ താങ്ക്സ് ഫോർ വാച്ചിങ്